രാമരാവണ യുദ്ധം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾ പിന്നിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ രാവണന്റെ മൃതശരീരം കിട്ടിയെന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഏവരിലും ഒരു ജിജ്ഞാസ ഉണ്ടായേക്കാം. എന്നാൽ സംഭവം ശരിയാണ്. രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാവണൻ വധിക്കപ്പെടുകയും രാവണന്റെ മൃതശരീരം ദഹിപ്പിക്കാൻ വിഭീഷണനെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ വിഭീഷണൻ ആ സമയത്ത് ശ്രീരാമ പട്ടാഭിഷേകം കാണുന്നതിന് വേണ്ടി അയോധ്യയിലേക്ക് പുറപ്പെടാനുള്ള ധൃതിയിൽ ആ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് വേണ്ടി നാഗവംശജരെ ഏൽപ്പിക്കുകയാണുണ്ടായത്. എന്നാൽ നാഗവംശജർ രാവണൻ മരിച്ചത് ഉൾക്കൊള്ളാൻ കഴിയാതെ രാവണൻ ജീവിക്കും എന്ന വിശ്വാസത്തിൽ മൃതശരീരത്തിന് ജീവൻ നൽകാൻ ഒട്ടേറെ പരിശ്രമങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ ആ പരിശ്രമങ്ങൾക്കൊന്നും ഫലം കാണാതെ വന്നപ്പോൾ എപ്പോഴെങ്കിലും ആ ശരീരത്തിന് ജീവൻ ലഭിക്കും എന്ന വിശ്വാസത്തിൽ ആ ശരീരത്തിന് നാശം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി 18 അടി നീളവും 5 അടി വീതിയുമുള്ള ഒരു എണ്ണത്തോണി നിർമ്മിക്കുകയും ഏതാണ്ട് 8000 അടി ഉയരമുള്ള രക്ല എന്ന നിബിഡ വന പ്രദേശത്ത് ഈ എണ്ണത്തോണി സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ആ എണ്ണത്തോണിയിൽ രാവണന്റെ മൃതശരീരം കേടുകൂടാതെ സംരക്ഷിക്കുകയും മൃതശരീരം സംരക്ഷിക്കുന്നതിനായി മൃതശരീരത്തിന് ചുറ്റുമായി നാഗങ്ങൾ കാവലായി നിന്നിരുന്നു എന്നും പറയപ്പെടുന്നു. രക്ല എന്ന അതിനിബിഡമായ വനപ്രദേശം ഇപ്പോൾ ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ്. മൃതദേഹം കണ്ടുകിട്ടിയ സമയത്ത് രാജാവിന്റെ വേഷവിധാനങ്ങളും നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ നിലയിലുമായിരുന്നു മൃതശരീരം ലഭിച്ചത്. ഈ കിട്ടിയ ശരീരം രാവണന്റേത് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. രാവണൻ തന്റെ തപശക്തിയിൽ 12 ലക്ഷം വർഷം വരെ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അവിടുത്തെ ടൂറിസം മന്ത്രാലയവും രാമായണം റിസർച്ച് ജെൻ സെന്ററും കൂടി ചേർന്ന് രാമായണ പ്രാധാന്യമുള്ള 50 ഓളം സ്ഥലം സംരക്ഷിച്ചു വരുന്നുണ്ട്. രാമായണത്തിൽ പ്രതിപാദിക്കുന്ന അശോകവനം അശോകവാടിക എന്ന പേരിലും രാവണന്റെ കൊട്ടാരമിരുന്ന സിഗിരിയ എന്ന പ്രദേശവും ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. രാവണന്റെ മൃതദേഹം സംരക്ഷിച്ചിരുന്നത് ഒരു ഗുഹയുടെ ഉള്ളിലായിട്ടാണ്. ഇത് മറ്റുള്ളവർക്ക് കാണാനുള്ള സൗകര്യം അവിടുത്തെ ടൂറിസം മന്ത്രാലയം ഒരുക്കുന്നുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.